മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. പെരിയ ഇരട്ട കൊലപാതകത്തിൽ രണ്ട് CPM നേതാക്കൾ അറസ്റ്റിൽ. CPM ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠനും കല്ല്യോട്ട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണനുമാണ് അറസ്റ്റിലായത്. പ്രതികളെ രക്ഷപ്പെടാനും ഒളിവിൽ പോകാനും സഹായിച്ചത് മണികണ്ഠനാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുകയാണ്. മുജീബ്, ലോക്കൽ നേതാക്കളിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ഒപ്പം ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ഇപ്പോൾ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു അഭിഭാഷകനാണ് നമ്മൾ വിവരം അറിയിച്ചത്. ഇവരെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അല്പസമയത്തിനകം തന്നെ ഇവരുടെ രണ്ടേ മുക്കാലാവുന്നതോടുകൂടെ കോടതി നടപടികൾ തുടങ്ങുന്നതോടുകൂടെ കോടതിക്ക് അകത്തേക്ക് ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരാരും ഇതോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവരെ കോടതി കാഞ്ഞങ്ങാട് കോടതിയുടെ പരിസരത്ത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കാഞ്ഞങ്ങാട് കോടതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ നമ്മളെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരാവരും തന്നെ ഫോൺ എടുക്കുവാനോ പ്രതികരിക്കുവാനോ തയ്യാറാകുന്നില്ല. അൻഷ, മുജീബ്, ഈ മണികണ്ഠന്റെ പങ്ക് എന്തെന്നാണ് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുള്ളത്? മണികണ്ഠനെതിരെ ഈ സംഭവം നടന്നു മുതൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംഭവം നടന്നതിന് ശേഷം പ്രതികൾക്ക് തെളിവുകൾ നശിപ്പിക്കുവാൻ കൂട്ടുനിന്നെന്നും പ്രതികളെ ഒളിസങ്കേതത്തിൽ എത്തിക്കുന്നതിന് സഹായിച്ചു എന്നുള്ളതുമായിരുന്നു മണികണ്ഠനെതിരെയുള്ള ആരോപണം. അതുപോലെ തന്നെ ബ്രാൻഡ് സെക്രട്ടറിക്കും തെളിവ് നശിക്കാൻ കൂട്ടുനിന്നുവെന്നായിരുന്നു ആരോപണം. ഈ കേസുകളിലാണ് ഇവർക്കെതിരെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇവർക്കെതിരെ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലും ഏരിയ സെക്രട്ടറി മണികണ്ഠന്റെ പേര് അന്വേഷണ സംഘം പരാമർശിച്ചിരുന്നു. മുജീബ്, അന്വേഷണ സംഘം പറഞ്ഞത് പീതാംബരൻ, നേരത്തെ ഈ കേസിലെ അറസ്റ്റിലായ മുഖ്യപ്രതി പീതാംബരന്റെ വ്യക്തിവിരോധം തീർത്തതാണ് ഈ രണ്ടുപേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. ഇപ്പോൾ ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും അറസ്റ്റിലാകുമ്പോൾ കാര്യങ്ങൾ ഏത് രീതിയിലേക്കാണ് പോകുന്നത്? ഇവർക്ക് രണ്ടുപേർക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ള തരത്തിലല്ല. കൊലപാതകം നടന്നതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇവരും വിവരം അറിഞ്ഞിരിക്കാം. പക്ഷേ ഇവർ പ്രതികളെ തെളിവ് നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഒളിസങ്കേതത്തിലേക്ക് പോകുന്നതിനും സഹായിച്ചു എന്നുള്ളതാണ് ഇവർക്ക് എതിരെയുള്ള ആരോപണം. ഇവർക്കെതിരെയുള്ള കുറ്റം ആ തരത്തിലാണ് അവർക്കെതിരെയുള്ള ആരോപണം. പെരിയ ഇരട്ട കൊലപാതകത്തിൽ രണ്ട് CPM നേതാക്കൾ അറസ്റ്റിൽ. CPM ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠനും കല്ല്യോട്ട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണനുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രതികളെ രക്ഷപ്പെടാനും ഒളിവിൽ പോകാനും സഹായിച്ചത് മണികണ്ഠനാണെന്നുള്ള ആരോപണം ഉയർന്നു. ഇവരുടെ അഭിഭാഷകനാണ് അറസ്റ്റ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാണ് മുജീബ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരാരും തന്നെ ഇത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പെരിയ ഇരട്ട കൊലപാതകത്തിൽ രണ്ട് CPM നേതാക്കൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. CPM ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠനും കല്ല്യോട്ട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണനുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു, തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചു എന്നീ ആരോപണങ്ങൾ ഇവർക്കെതിരെ കൊലപാതകം നടന്ന ഉടനെ തന്നെ ഉയർന്നിരുന്നു. ഇപ്പോൾ അവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മുജീബ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പെരിയ ഇരട്ട കൊലപാതകത്തിൽ രണ്ട് CPM നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. CPM ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠനും കല്ല്യോട്ട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണനുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുടെ അഭിഭാഷകരാണ് അറസ്റ്റ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ അറസ്റ്റിൻ്റെ കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഫോണിൽ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. പ്രതികളെ രക്ഷപ്പെടാനും ഒളിവിൽ പോകാനും സഹായിച്ചത് മണികണ്ഠനാണെന്ന് ആരോപണം ഉണ്ടായിരുന്നു. പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും മണികണ്ഠൻ്റെ പേര്, അതായത് ഉദുമ ഏരിയ സെക്രട്ടറി മണികണ്ഠൻ്റെ പേര് പരാമർശിച്ചിരുന്നു. ഇപ്പോൾ മണികണ്ഠൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.